ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ തരാൻ പോകുന്നത് ലൈറ്റ് ഗ്രീൻ ഫേസ് ടോൺ പ്രിസെറ്റാണ്. അപ്പോൾ ഈ ഒരു പ്രിസെറ്റ് ഇൻസ്റ്റഗ്രാമിലെ ഒരു എഡിറ്ററായ ഫാരിസ് ജി ആർ എന്നൊരു എഡിറ്ററിൻ്റെ പ്രിസെറ്റാണ്. അപ്പോൾ നല്ലൊരു പ്രിസെറ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോനൊക്കെ യൂസ് ചെയ്ത് നോക്കി, അധികം ബ്രൈറ്റൊന്നും കൂടാണ്ട് സാധാരണ നോർമലായിട്ടൊരു എഡിറ്റ് ചെയ്യേണ്ട ഒരു പ്രിസെറ്റാണ്. ജസ്റ്റ് നീല കളറൊക്കെ കൂടിയിട്ട് നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കളർ ഗാലറി ആ ഒരു ടൈപ്പ് വരുന്ന ഒരു പ്രിസെറ്റാണ്. അപ്പോൾ എങ്ങനെ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെയാണ് നമ്മളെ ഫോട്ടോനെ അപ്ലൈ ചെയ്യാന്നൊക്കെ ഞാൻ ഒരു വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്താ വേണ്ടത് വെച്ചാൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക, അതിനുശേഷം എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഫാരിസ് ജി ആർ എന്നൊരു എഡിറ്ററിൻ്റെ ലിങ്ക് ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രിസെറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ഇതുപോലെ ലൈറ്റ് റൂം പ്രിസെറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചാനൽ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ മൊബൈലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് താഴെ ഒരു ലിങ്ക് കാണാൻ കഴിയും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡൗൺലോഡ് പ്രിസെറ്റ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ കഴിയും. ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നേരെ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും സ്കോ അൺലോക്ക് ലിങ്ക് എന്നൊരു സബ്സ്ക്രൈബിൻ്റെയും ഫോളോ ഇൻസ്റ്റഗ്രാമിൻ്റെയും അൺലോക്ക് ലിങ്കിൻ്റെ മൂന്ന് ബട്ടൺ കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും ടോപ്പിൽ ത്രിബിൾ ഡോട്ട് ക്ലിക്കാം. ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്യുക, അന്നേരം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഈ ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഒന്നിക്ക് നിങ്ങളെ ഫോണിൽ ഓപ്പൺ ബ്രൗസർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് അതെന്താ ഇങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മിനിമൈസ് ആയിട്ടാണ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് തിരിച്ചു വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓപ്പൺ ബ്രൗസറിൻ്റെ ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളെ ക്രോം ബ്രൗസറിൻ്റെ ഇൻ്റർഫേസിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മിനിമൈസ് ചെയ്താൽ ഇങ്ങനെ കാണാൻ കഴിയും, രണ്ടെണ്ണം കാണാൻ കഴിയും, യൂട്യൂബിൻ്റെയും ക്രോമിൻ്റെയും ചിഹ്നം കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് എത്തിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഡായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളെ യൂട്യൂബിലേക്ക് പോകും. യൂട്യൂബിലേക്ക് പോയതിന് ശേഷം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്തേക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിനിമൈസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് തിരിച്ചു തരും. അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ അകത്ത് ഒരു പച്ച ടിക്ക് മാർക്ക് വേണ്ടി കാണാൻ കഴിയും. നെക്സ്റ്റ് നമുക്ക് ഫോളോ ഇൻസ്റ്റഗ്രാം ആണ്. അപ്പം ജസ്റ്റ് നിങ്ങൾ ഫോളോ ഇൻസ്റ്റഗ്രാമിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോളോ ഇൻസ്റ്റഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. ഫോളോ ഇൻസ്റ്റഗ്രാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളെ ഇൻസ്റ്റഗ്രാം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാം തന്നെ സെലക്ട് ചെയ്യുക, കാരണം നിങ്ങൾ ക്രോമിൽ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നേരെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഫോളോ ചെയ്യുക. ഓൾറെഡി ഫോളോ ചെയ്തിട്ടാണെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് ബാക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ടിക്ക് മാർക്ക് വേണ്ടി ഗെറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ നമുക്ക് കുറച്ചും കൂടി പച്ച കളർ ബോൾഡായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ആ ഗെറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് നേരെ മീഡിയ ഫയറിൻ്റെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. അതായത് മീഡിയ ഫയർ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താഴത്തെ ഈ ഒരു ആഡ് ജസ്റ്റ് ഒന്ന് ക്ലോസ് അടിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് ഈ ഡൗൺലോഡ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മീഡിയ ഫയറിൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തതിൻ്റെ ഒരു ചിഹ്നം ഒന്നും കൂടി കാണാൻ കഴിയും. ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആകുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഡൗൺലോഡ് ചെയ്യേണ്ട ചോദിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് എത്താൻ താഴെയായിട്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ഓക്കെ, ആ ഡീറ്റെയിൽസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളെ പ്രിസെറ്റ് ഇടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് കാണാൻ കഴിയും. ഡൗൺലോഡ് ആകുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പ്രിസെറ്റ് ഡൗൺലോഡ് ആകാൻ ആയിട്ട് ഓക്കെ നമ്മൾ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇതാണ് നമ്മൾ പ്രിസെറ്റ്, അത് ഇതാണ് ഡി എൻ ജി ഫയൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ ഷെയർ ബട്ടൺ കാണാൻ കഴിയും. അതിൻ്റെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ലൈറ്റ് റൂമിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ലൈറ്റ് റൂം, ഓക്കെ ലൈറ്റ് റൂം ഉണ്ട്. ജസ്റ്റ് ലൈറ്റ് റൂം ക്ലിക്ക് ചെയ്യുക. ലൈറ്റ് റൂം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ലൈറ്റ് റൂമിലേക്ക് തന്നെ ഈ ഒരു പിക്ചർ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ലൈറ്റ് റൂം ഓപ്പൺ ആക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ലൈറ്റ് റൂം ആപ്പ് ഓപ്പൺ ആക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രിസെറ്റിൻ്റെ അകത്ത് ലോഡായുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ലൈറ്റ് റൂം ഇമ്പോർട്ടർ എന്ന് പറഞ്ഞിട്ട് ലോഡിംഗ് ആണെന്ന് കാണാൻ കഴിയും. ജസ്റ്റ് 45 MB ഈ ഒരു ഫോട്ടോൻ്റെ സൈസ് ഉള്ളത്, അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതാവുന്നൊരു ഒന്ന് ഓക്കെ അതായിട്ടുണ്ട്. ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് മാത്രം. അതിനുശേഷം ഇതാണ് നമ്മൾ പ്രിസെറ്റ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഫേസ് ടോൺ പ്രിസെറ്റ് തന്നെയാണ്. കുറച്ച് ഗ്രീൻ നാച്ചുറലായിട്ട് അധികം
ഇതിൽ നിന്ന് ലൈറ്റ് ഗ്രീൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതെങ്ങനെ നമ്മളെ ഫോട്ടോനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അതായത് നിങ്ങൾ ഏറ്റവും ടോപ്പിലുള്ളതാ ഈ ഒരു ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യാം. ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് കോപ്പി സെറ്റിംഗ് കാണാൻ കഴിയും. ജസ്റ്റ് കോപ്പി സെറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ടോപ്പിലുള്ളതാ ഇതാ ഈ ഒരു ടിക് മാർക്ക് കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇപ്പോഴത്തേക്ക് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഒന്ന് ജസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പേസ്റ്റ് സെറ്റിംഗ് കാണാൻ കഴിയും. ജസ്റ്റ് പേസ്റ്റ് സെറ്റിംഗ് അടിച്ചാൽ മറ്റേ ഫോട്ടോൻ്റെ ഫിൽറ്റർ നമ്മൾ ഈ ഒരു ഫോട്ടോയിലേക്ക് ആഡ് ആകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ ബിഫോർ ഇത് ആഫ്റ്റർ. ഓക്കെ, നമുക്ക് വേറൊരു ഫോട്ടോ കൂടി നോക്കാം. അത് അതേ ഫോട്ടോ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഈ ഒരു പ്രിസെറ്റ് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇതുപോലെ പുതിയ പുതിയ ലൈറ്റ്റൂം പ്രിസെറ്റ് വേണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു.